على حبيبك خير الخلق كلهم. ആദരണീയരായ സയ്യിദ് ഫാഹ തങ്ങൾ സഖാഫി അവർകൾ, മറ്റ് സാദാത്തുക്കൾ, ആലിമീങ്ങൾ, മൗമിനീങ്ങൾ, മൗമിനാത്തുകൾ, പ്രിയപ്പെട്ട യുവാക്കൾ, സുഹൃത്തുക്കൾ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കി, ഖുർആൻ ഇറക്കിയിട്ട് എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. ആ പരിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാള് വരെ സംരക്ഷിക്കും എന്ന് അല്ലാഹു തആല അവന്റെ ഖുർആനിൽ പ്രഖ്യാപിക്കുകയും ചെയ്യും. അല്ലാഹു ഖുർആൻ സംരക്ഷിക്കൽ എങ്ങനെയാണ്? അത് എല്ലാ വിധത്തിലുമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഖുർആനിന്റെ ആശയം പരിപൂർണമായി ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല ഇവിടെ നിലനിർത്തും. ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. ലാ തസൂലു ത്വാഇഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദുറുഹും മൻ ഖാലഫഹും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് സത്യത്തിന്റെ മേൽ ജീവിക്കുന്ന ഒരു വിഭാഗം ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. ഖിയാമത്ത് നാൾ വരെ സത്യത്തിന്റെ മേൽ ജീവിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകും. അങ്ങനെ ഒരു വിഭാഗത്തെ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരായി അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തും. മറ്റൊന്ന്, പരിശുദ്ധ ഖുർആനിൽ എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, വേറെ ഒന്നും ശ്രദ്ധിക്കാതെയും സംസാരിക്കാതെയും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പറയുന്ന കാര്യം നമ്മുടെ ഇൽമാണല്ലോ, അത് നല്ല അതബോടെ ഗുരുത്വത്തോടെ കേൾക്കേണ്ട വിഷയമാണ്. അല്ലാഹു തആല എല്ലാവർക്കും നമ്മുടെ നാട്ടിലും ഈ സ്ഥലത്തും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ യുവാക്കളിലും പ്രായമുള്ളവരിലും സ്ത്രീകളിലും പുരുഷന്മാരിലും കുട്ടികളിലും നമ്മുടെ എല്ലാ വിഷയത്തിലും അല്ലാഹു എല്ലാ ഖൈറും ബർക്കത്തും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. മറ്റൊന്ന്, പരിശുദ്ധ ഖുർആൻ അതിന്റെ ഒരു വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കും. വേറെ ഒരു മുഅ്ജിസത്തുകൾക്കും അങ്ങനെ ഒരു മഹത്വം ഇല്ല. മുമ്പ് കാലത്ത് അമ്പിയാക്കൾക്ക് തൗറാത്ത്, ഇഞ്ചീല്, സബൂർ അങ്ങനെ പല ഗ്രന്ഥങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളാണ്. അതിൽ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. വിശ്വസിച്ചില്ലെങ്കിൽ നമ്മുടെ ഈമാന് കേടുവരുന്നതാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് ഒറിജിനൽ തൗറാത്ത് കിട്ടുകയില്ല, ഒറിജിനൽ ഇഞ്ചീൽ കിട്ടുകയില്ല, ഒറിജിനൽ സബൂർ കിട്ടുകയില്ല. അതെല്ലാം ആരെല്ലാമോ ഏതെല്ലാമോ ഭാഷകളിലേക്ക് മാറ്റി അവരുടെ വകയിൽ പലതും കൂട്ടിയും കുറച്ചും എഴുതി വെച്ചത് അല്ലാതെ 100% അംഗീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇതുപോലെ അമ്പിയാക്കൾക്ക് അപ്പപ്പോൾ വന്നിരുന്ന മുഅ്ജിസത്തുകൾ ഉണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടി, അതുപോലെ ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകം, വലിയ അത്ഭുതങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ആ ഒട്ടകത്തെ നമുക്ക് കാണാൻ ഇല്ല. മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടി, അതിന്റെ അത്ഭുതം ഇപ്പോൾ കാണുന്നില്ല.
മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെ പല സമയങ്ങളിലും പലർക്കും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉണ്ടായ ധാരാളം മുഇജിസത്തുകൾ ഉണ്ട്. അസ്ജാറു സാജിദതൻ തംസി ഇലൈഹി അലാ സഖിം ബില ഖദമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചപ്പോൾ മരം നന്നായി നടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് വന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ നിന്നുകൊടുത്തു. അതുപോലെ പല ജീവികളും സംസാരിച്ചു. ചന്ദ്രൻ കൈകൊണ്ട് ചൂണ്ടിയപ്പോൾ മക്കയിലെ മുശ്രിക്കീങ്ങൾ ഞങ്ങൾ നബിയാണ് എന്നതിന് തെളിവ് വേണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ കൈകൊണ്ട് മേൽഭാഗത്തേക്ക് ചൂണ്ടിയപ്പോൾ ചന്ദ്രൻ പിളർന്നതായി എല്ലാവരും കണ്ടു. അങ്ങനെ ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു. സഹീഹുൽ ബുഖാരിയിൽ അത് കാണാം. അതൊന്നും ഇപ്പോൾ നമുക്ക് ഇവിടെ മുഇജിസത്തായി മറ്റൊരാളെ വെല്ലുവിളിക്കാനോ വേറെ ഒരാൾക്ക് ബോധ്യപ്പെടുത്താനോ പറ്റുന്ന വിധത്തിൽ ഇല്ല. വെല്ലുവിളിക്കാൻ പറ്റുന്ന വിധത്തിൽ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മുഇജിസത്ത് അത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. അതാണ് ദാമത്തിൽ ലദൈന ഫഫാഖത് കുല്ല മുഇജിസത്തിൻ മിനൻ നബീന ഇദ് ജാഅത് വലം തദുമീ എന്ന് ബുർദയിൽ ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ പാടിയത് പരിശുദ്ധ ഖുർആൻ. അത് ഏത് കാലത്തും ഇന്നും ഖുർആനിന്റെ വെല്ലുവിളി ലോകത്ത് അന്തരീക്ഷത്തിൽ മുഴങ്ങുകയാണ്. ഇതുപോലെ ഒരു ഖുർആൻ അല്ലെങ്കിൽ ഈ ഖുർആനിലുള്ള ഒരു ചെറിയ സൂറത്തിന്റെ വലിപ്പത്തിലെങ്കിലുമുള്ള ഒരു സൂറത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ? ആ വെല്ലുവിളി ഇപ്പോഴും ഉയരുകയാണ്. ആർക്കും ഇസ്ലാമിന്റെ ഒരു ശത്രുവിനും ഖുർആനിന്റെ ഒരു വിമർശകനും ഇന്നുവരെ ആ വെല്ലുവിളി നേരിടാൻ കഴിഞ്ഞിട്ടില്ല. ആ നിലക്ക് എന്നും വെല്ലുവിളി സ്വഭാവത്തോടുകൂടി നിലനിൽക്കുന്ന ഒരേ ഒരു മുഇജിസത്ത് അതാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ അതില്ലാതെ ഒരു മുസ്ലിമിന് ജീവിതം ഇല്ല. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ബഹുമാനമുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹ ഏത് മനുഷ്യരും ഒരു ദിവസം ബുദ്ധിയും ശുദ്ധിയുമുണ്ടെങ്കിൽ ഖിബ്ലക്ക് തിരിഞ്ഞ് അതേ 17 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഒരു ദിവസം ഓതണം. ഏകദേശം 7 മണിക്കൂറോളം ഒരു ദിവസം ഒരു മനുഷ്യന് ഉറക്കം സംഭവിക്കും അല്ലെങ്കിൽ ഉറങ്ങേണ്ടി വരും. ആ 7 കഴിച്ച് ബാക്കിയുള്ള 17 മണിക്കൂറിൽ ഒരു മണിക്കൂറിന് ഒരു ഫാത്തിഹ ഓതിയിരിക്കണം പരിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തുൽ ഫാത്തിഹ. അതുപോലെ നമുക്കറിയാം നമ്മൾ ആര് മരിച്ചാലും ആ മരിച്ച മയ്യത്തിന് പുറത്തു കൊടുക്കാൻ വേണ്ടി നിസ്കാരം നിർവഹിക്കുന്നു. ആ നിസ്കാരം നിർവഹിക്കുമ്പോ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് വേണം, സലാത്തും ചൊല്ലിയിട്ട് വേണം ആ മയ്യത്തിന് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ ഖുർആൻ മുൻനിർത്തിയിട്ടാണ് മരിച്ച മയ്യത്തിന് വേണ്ടിയുള്ള ദുആ. ഇനിയൊരു മയ്യത്തിനെ കൊണ്ടുപോയി ഖബറിൽ വെച്ചാൽ ഖബറിൽ വെച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യത്തിൽ ഒരു ചോദ്യം, വമാ ഇമാമുക, നീ പിന്തുടരുന്ന ഗ്രന്ഥം ഏതാണ്, നീ പിന്തുടരുന്ന നിന്റെ ഗ്രന്ഥം എന്താണ്? അപ്പോൾ വൽ ഖുർആനു ഇമാമീ, ഖുർആനാണ് എന്റെ ഇമാം, ഖുർആൻ ഫോളോ ചെയ്തുകൊണ്ടാണ്, ഖുർആൻ പിന്തുടർന്നുകൊണ്ടാണ് എന്റെ ജീവിതം എന്ന് ആ ഖബറിൽ നിന്ന് മറുപടി പറയേണ്ടി വരും. പറഞ്ഞവനെ രക്ഷപ്പെടുകയുള്ളൂ. അവിടെയും ഖുർആൻ വരികയാണ്.
ഇനി നിങ്ങൾ നോക്കൂ, പടച്ചറബിന്റെ കോടതിയിൽ മുഴുവൻ ആളുകളെയും ഹാജരാക്കപ്പെടുന്ന ദിവസം ലാ തസ്ഖുലു ഖദമ ബിനി ആദമ ഹത്താ യുസ്അല അനു ഖംസ, അഞ്ച് കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരു മനുഷ്യന്റെ കാലും നീങ്ങൂല, നീക്കി വെക്കാൻ കഴിയൂല. ആ കോടതിയിൽ വെച്ച് അതാ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അൻ ഉംരിഹി ഫീമ അഫ്നാ, ആയുസ് ഏത് വിഷയത്തിലാണ് തീർത്തു കളഞ്ഞത്, ശബാബിഹി ഫീമ അബ്ലാ, യുവത്വം ഏത് വിഷയത്തിലാണ് നശിപ്പിച്ചു കളഞ്ഞത്, വാൻ മാലിഹി ബിൻ ഐ രക്തസബഹോ വഫീമ അൻഫഖാ, നിന്റെ ധനം നീ എങ്ങനെയാണ് സമ്പാദിച്ചത്, നിന്റെ ധനം ഏത് വിഷയത്തിലാണ് ചെലവഴിച്ചത്, അതിന്റെ മറുപടി പറയാതെ ഒരു മനുഷ്യന്റെ കാലും നീക്കി വെക്കാൻ കഴിയില്ല. വഅൻ ഇൽമിഹി മാദാ അമില ഫീമാ അലിമ, അറിഞ്ഞതനുസരിച്ച് എന്താണ് പ്രവർത്തിച്ചത്, അതിന് മറുപടി പറയാതെ ഒരാളെ കാലും നീക്കി വെക്കാൻ കഴിയില്ല. ഈ അഞ്ച് കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന റബ്ബിന്റെ കോടതിയിൽ മനുഷ്യന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ ഒരു മാർഗം പരിശുദ്ധ ഖുർആനാണ്. ഖുർആൻ ഓതിയവൻ, ഖുർആൻ അനുസരിച്ച് ജീവിച്ചവൻ, ഖുർആൻ അല്ലാഹുവേ എന്നെ ഓതിയവനാണവൻ, എന്നെ ബഹുമാനിച്ചവനാണവൻ, എന്നെ അംഗീകരിച്ചവനാണവൻ, എന്നെ ഫോളോ ചെയ്തവനാണവൻ, അതുകൊണ്ടവനെ ശിക്ഷിക്കല്ലേ. പരിശുദ്ധ ഖുർആൻ ഗുണമായി സാക്ഷി നിൽക്കുന്നവർ, ഖുർആൻ ശഫാഅത്ത് ചെയ്യുന്നവർ രക്ഷപ്പെട്ടു പോയി. അവിടെയും ഖുർആൻ, ആ പരിശുദ്ധ ഖുർആൻ സ്വർഗത്തിലെത്തിയാൽ ഏറ്റവും നല്ല ഈണത്തോടെ ഖുർആൻ ആ സ്വർഗത്തിൽ നിന്ന് കേൾക്കുകയാണ്. എന്തൊരു മധുരമുള്ള ഒത്താണ്. അവിടെയും ഖുർആൻ, ഖുർആൻ അത് ഒരു മോമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും ആദരിക്കുന്ന ഗ്രന്ഥം, അവൻ വല്ലാതെ ബഹുമാനിക്കുന്ന ഗ്രന്ഥം, അവന്റെ മനസ്സിൽ ഏറ്റവും പതിഞ്ഞ ഗ്രന്ഥം അതാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ വരുന്ന മാറ്റങ്ങളോ വരുത്തുന്ന മാറ്റങ്ങളോ, ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൽ റഅയ്തഹു ഖാശിഅം മുതസദ്ദിഅം മിൻ ഖശ്യത്തില്ലാഹ്, നല്ല കടുകടുത്ത പാറയുള്ള, പാറ കൊണ്ടുള്ള വലിയ മല, ആ മലയുടെ മേലെ ഖുർആൻ ഇറക്കുകയാണെങ്കിൽ പടച്ചവനെ ഭയപ്പെട്ട് പൊട്ടിപ്പിളർന്നു പോകുമെന്നാണ് ഖുർആൻ തന്നെ പറയുന്നത്. വല്ലാത്ത ഫലമുള്ള ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ. അത് ഓതി മന്ത്രിക്കുമ്പോൾ വിഷം ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങിയ, വിഷമിറക്കിയ സഹാബത്ത് 30 ആടുകളെ അതാ കൂലി വാങ്ങുകയാണ്. അതിന് എബിദങ്ങൾ അംഗീകാരം കൊടുക്കുകയാണ്. ഇമാം ബുഖാരി അത് സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്നിട്ട് റബ്ബിന്റെ ഹബീബായ നബിതങ്ങൾ പറഞ്ഞില്ലേ, അതേ അഹഖുമാ അഖൽതും അലൈഹി അജ്റൻ കിതാബുല്ലാഹ്, നിങ്ങൾക്ക് ഓതിയിട്ട് കൂലി വാങ്ങാൻ ഏറ്റവും പറ്റിയ സാധനം അത് റബ്ബിന്റെ കിതാബായ ഖുർആനാണ്. കാരണം ഖുർആൻ കൊണ്ട് ജോലിയാകുന്നതിനേക്കാൾ മുന്തിയ വേറെ ഒരു ജോലിയില്ല, വേറെ ഒരു പണിയില്ല. ഖുർആനിലെ ഒരൊറ്റ ബിസ്മി, ആ ബിസ്മി പഠിപ്പിച്ചതിന് കൂലി കൊടുക്കാൻ ലോകത്തൊരു മുതലാളിക്കും കഴിയൂല. ബിസ്മിയുടെ ഒരൊറ്റ ബാ, ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്,
ബഹുമാനപ്പെട്ട മർഹൂം കണരണ്ടി ഉസ്താദ് അല്ലാഹു അടുത്ത ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഞാൻ അവിടുത്തെ വാഗളിങ്ങനെ സദസ്സിൽ വന്ന് ഇരുന്ന് കേൾക്കുന്ന എന്റെ കുട്ടിക്കാലം. അന്നൊരു ദിവസം ഉസ്താദ് വാഗളിൽ പറയുകയാണ്, ഖുർആനിന്റെ മഹത്വം പറയുമ്പോ പറയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് എഴുതി കൊടുക്കാൻ വേണ്ടി ഇബ്നു അത്താഇസ്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു ഒരു പിഞ്ഞാണം കൊണ്ടുവരാൻ പറഞ്ഞു. പിഞ്ഞാണം കൊണ്ടുവരാൻ പറഞ്ഞത് എന്തിനാണ്? ഖുർആനിൽ അല്പം എഴുതിയിട്ട് അത് മയച്ച് കുടിക്കാൻ വേണ്ടി കൊടുക്കാനാണ്. നമ്മളെ പഴയ കാലത്ത് എഴുത്തീര് എഴുതി കൊടുക്കുക എന്ന് പറയും. അങ്ങനെ എഴുതി കൊടുക്കാൻ ഒരു പിന്നാണം കൊണ്ട് കൊടുത്തു. ഞാൻ ഒരു കിതാബിലും ഇന്നുവരെയും അത് കണ്ടിട്ടില്ല. കണരണ്ടി ഉസ്താദിന്റെ വാതിൽ കേട്ടതാണ്, ഉസ്താദവറുകൾ അന്ന് പറഞ്ഞതാണ്. അന്ന് ഖുർആൻ എഴുതി കൊടുക്കാൻ പിന്നാണം കൊണ്ട് കൊടുത്തു. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു ബിസ്മിയുടെ ബാ എഴുതി തുടങ്ങുമ്പോൾ പിന്നാണം പൊട്ടിപ്പോയി. വീണ്ടും വേറൊരു പുതിയ പിഞ്ഞാണം കൊണ്ട് കൊടുത്തു. ബഹുമാനപ്പെട്ടവർ ബിസ്മില്ലാഹിയുടെ ബാ എഴുതും, ആ പിഞ്ഞാണവും പൊട്ടിപ്പോയി. വേറെ ഒരു പിഞ്ഞാണം കൊണ്ട് കൊടുത്തു, അതും ബാ എഴുതുമ്പോഴേക്ക് പൊട്ടിപ്പോയി. പിന്നെ മഹാനവറുകൾ അല്പം വെള്ളമോ മറ്റോ മന്ത്രിച്ചു കൊടുത്തു. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു എഴുതുന്ന ഒരു ബിസ്മിയുടെ ബാ താങ്ങാൻ കഴിയുന്ന പ്ലേറ്റ് ഇല്ല. ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, അതാ പർവ്വതത്തിന്റെ മേലെ ഇറങ്ങിയാൽ പൊട്ടിപ്പിളർന്നു പോകും എന്ന് റബ്ബ് പറഞ്ഞില്ലേ? ഓരോരുത്തരും അത് കൈകാര്യം ചെയ്യുമ്പോ ആളുകളുടെ മഹത്വം അനുസരിച്ച് അതിന് ഫലമാണ്. അതുകൊണ്ടാണ് സഹീഹുൽ ബുഖാരിയിൽ വിഷം തീണ്ടിയിട്ട് ബോധമില്ലാതെ കിടക്കുന്ന നാട്ടിലെ പ്രധാനിയെ ഫാത്തിഹോദി മന്ത്രിച്ചപ്പോൾ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നു. നമ്മൾ ചിലപ്പോ ഓതിയിട്ട് ഫലം കാണാത്തത് നമ്മുടെ കുഴപ്പമാണ്, ഖുർആനിന്റെ കുഴപ്പമല്ല. ആ ഖുർആനെ സംബന്ധിച്ച് ഹദീസിൽ വന്നില്ലേ, ലൗ കുതിബൽ ഖുർആനു ഫീ ഹാബിൻ, ഒരു തോലിൽ ഖുർആൻ എഴുതിയിട്ട് അതാ എന്നിട്ട് അതിന് ശേഷം ആ എഴുതിയത് തീയിലിടപ്പെട്ടാൽ ആ തോൽ കരിയൂല, ഖുർആൻ എഴുതപ്പെട്ട തോൽ കരിയൂല. ഹദീസിൽ എങ്ങനെ കാണാം എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ നമ്മളാരെങ്കിലും ഖുർആൻ എഴുതിയിട്ട് കൊണ്ടുപോയിട്ടാ ചിലപ്പോ കരിഞ്ഞു എന്ന് വരും, ചിലപ്പോ കരിഞ്ഞില്ല എന്ന് വരാം, കരിഞ്ഞു എന്ന് വരും. നമ്മൾ അങ്ങനെ എഴുതിയിട്ട് പരിശോധിക്കാനും വെല്ലുവിളിക്കാനൊന്നും പാടില്ല, അത് വേറൊരു വിഷയമാണ്. പാഠ്യപിതങ്ങൾ പറഞ്ഞതിന്റെ മാന എന്താണ്? എന്റെ മാന പണ്ഡിതന്മാർ പലതർക്കും വിശദീകരിച്ചു. ചിലപ്പോ എല്ലാം കത്തിയിട്ട് മുസഹഫ് മാത്രം കത്താതെ ചില സ്ഥലത്ത് ബാക്കിയാകാറുണ്ട്, അങ്ങനെ ചില സംഭവങ്ങളുണ്ട്. എന്നാൽ അതിന്റെ ഒരു മാന പണ്ഡിതന്മാര് പറഞ്ഞു, ഖുർആൻ എഴുതിയ തോല് തന്നെ കരിയൂലെങ്കിൽ പിന്നെ ഖുർആൻ മനപ്പാഠമാക്കിയവര്, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവര്, ഖുർആൻ മനസ്സിലേക്ക് ശരിക്കും കടത്തിയവര്, അവരല്ലാന്റെ നരകത്തിലിട്ട് കരിക്കൂല. അതാണ് ആ ഹദീസിന്റെ ഒരു വിശദീകരണം എന്ന് ഇമാമിങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആ പരിശുദ്ധ ഖുർആൻ അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശഅബാൻ മാസമായാൽ മുസ്ലിമീങ്ങളെ പതിവ്, സഹാബത്തിന്റെ കാലത്ത് ഉള്ള പതിവ്, ഇൻകബൂ ഇലൽ മസാഹിഫി, അവർ മുസ്ഹഫിലേക്ക് മുഖം കുത്തും. ശഅബാനിൽ തന്നെ ധാരാളം ഖുർആൻ ഓതും. ശഅബാൻ മാസം അള്ളാഹുവിനോട് പറഞ്ഞു, പഠിച്ചവനെ റജബ് വലിയ ബഹുമാനമുള്ള മാസം, ഒരു ബാക്കി റമദാൻ വലിയൊരു ബഹുമാനമുള്ള മാസം. ഇപ്പറത്തി ഞാൻ ഇതിന്റെ നടുവിലാണല്ലോ അല്ലാ, എന്താ നീ എന്നെ കൊണ്ട് ഉദ്ദേശിച്ചത്? അല്ലാഹു പറഞ്ഞു, നിന്നിൽ ഞാൻ ഖുർആൻ ഓത്ത് വെച്ചിരിക്കുന്നു, ഖുർആൻ ഓത്ത് നിന്നിൽ ധാരാളം ഓതുന്ന ആളുകൾ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയാണ്, ശഅബാൻ മാസം കുറച്ചേ ബാക്കിയുള്ളൂ, ഖുർആൻ ധാരാളം ഇപ്പൊ തന്നെ ഓതണം. റമദാൻ ആകാത്ത കരുത്ത് ഇപ്പൊ തന്നെ ധാരാളം ഖുർആൻ ഓതണം. മുൻഗാമികളായ മഹാന്മാർ അങ്ങനെയാണ്. ഈ മഹത്തായ പരിശുദ്ധ ഖുർആൻ, അതിലുള്ള എല്ലാ ആശയങ്ങളും ശരിയായ ആശയം, ലോകത്തൊരാൾക്കും തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റാത്ത ആശയം അതാണല്ലോ യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഈ ഭദ്രമായ ഖുർആൻ സാക്ഷി, ഖുർആനെ സത്യം ചെയ്ത് പറയട്ടെ, ഇന്നക ലമിനൽ മുർസലീൻ, ഓ നബിയെ തങ്ങൾ നിശ്ചയമായും അല്ലാഹു നിയോഗിച്ചയച്ച മുർസലീങ്ങളിൽപ്പെട്ട ആളാണ്. ഖുർആനാണ് അതിന് സാക്ഷി, നബി തങ്ങൾ റസൂലാണ് എന്നതിന്റെ തെളിവ് ഖുർആനാണ്. ഇത് തന്നെയാണ് വേറൊരു സൂറത്തിലും അല്ലാഹു തആല പറഞ്ഞ, അർറഹ്മാനു അല്ലമൽ ഖുർആൻ, റഹ്മാനായ അല്ലാഹു ഖുർആനിനെ അടയാളമാക്കി വെച്ചു.
നബി സല്ലല്ലാഹു അലൈഹിന്റെ റസൂലാണെന്നതിന്റെ അടയാളമാണ് ഖുർആൻ. അപ്പൊ ഖുർആൻ എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവൻ ആദരിക്കുന്നു. ഒന്നുമില്ലാതെ തൊടാൻ പറ്റൂല, ജനാബത്തൂടിയോട് ഓതാൻ പറ്റൂല, ഹൈലുള്ള സ്ത്രീക്ക് ഓതാൻ പറ്റൂല, ഇങ്ങനെ എല്ലാ ബഹുമാനവും നൽകുന്ന ഖുർആൻ. ഇന്നാളൊരു ദിവസം കുറ്റ്യാടിയിൽ നമ്മള് പുതിയ പള്ളിയിൽ പള്ളി നിർമ്മിച്ചിട്ട് അതിന് ശേഷം ഒരാൾ കാണാൻ പോകുന്നത് നമ്മുടെ ഈ ഭാഗത്തുള്ള ഒരാളാണ്. അദ്ദേഹം വന്നിട്ട് കണ്ടുപോയതിന് ശേഷം എന്നോട് പറഞ്ഞു, പള്ളിയിൽ മുസഹഫ് വെക്കാനുള്ള സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ജനലുമൊക്കെ മുസഹഫ് വെച്ചിട്ട് വല്ലാത്തൊരു സങ്കടം സാധേ. അതിനെത്താ പൈസ വേണ്ടി വെച്ചാൽ ഞാൻ തരും, നിങ്ങൾ പെട്ടിയൊക്കെ ഉണ്ടാക്കണം, അതിന് വേണ്ട സംവിധാനം ചെയ്യണം. പെട്ടി ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ്, പൈസ അയാളോട് വാങ്ങിയില്ല, ഇൻഷാല്ലാ വാങ്ങണം. ഞാൻ പറഞ്ഞു വരുന്നത് ഖുർആനെ ബഹുമാനിക്കാത്ത ഒരൊറ്റ മോമിനും ഉണ്ടാവില്ല. നമ്മൾ ഖുർആൻ നല്ല ബഹുമാനത്തോടെ വെക്കണം. ഇടക്ക് ഞാൻ പറയാണ്, നമ്മളെ വീട്ടിലൊക്കെ ചിലപ്പോ ഈ ബർത്ത് അടിച്ചിട്ടുണ്ടാവും, ഈ ബർത്ത് അടിച്ച് വാർത്ത ചില വീടുകളുണ്ടാവും, പഴയ പായ, പഴയ സാധനങ്ങൾ, ചൂല്, ഇങ്ങനത്തെ പലതും അതിന്റെ മുകളിൽ ബർത്തിന്റെ മുകളിൽ കൊണ്ടുവെക്കും. കൂട്ടത്തിൽ പഴയ മുസഹഫും കൊണ്ടുപോയി വെക്കും. ചില ഒരിക്കലും അങ്ങനെ വെക്കാൻ പാടില്ല. മുസഹഫ് അത്തരത്തിലുള്ള പഴയ സാധനം വെക്കാണ്ട്, പഴയ മുസഹഫ് ആയിക്കോട്ടെ, എന്നാലും അത് വെക്കുന്നത് നമുക്ക് ഓതാൻ പറ്റാത്തതാണെങ്കിൽ തന്നെ വളരെ ബഹുമാനാദരവോടുകൂടി നല്ല വൃത്തിയുള്ള സ്ഥലത്ത് മാത്രമേ മുസഹഫ് വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വലിയ മുസീബത്തറും. മുസഹഫിനോട് വലിയ ബഹുമാനം, ആദരവ് പ്രകടിപ്പിക്കണം. കൈ പിടിക്കും വരെ കഴിയുന്നതും നെഞ്ഞോട് കൂട്ടിപ്പിടിക്കണം. ഒതുവില്ലാതെ എടുക്കാൻ പറ്റൂല, തൊടാൻ പറ്റൂല. ആദരവെല്ലാം നമ്മൾ പ്രകടിപ്പിക്കണം. ഇപ്പോഴേ നമ്മുടെ ഈമാൻ അള്ളാഹു തല നമുക്ക് സലാമത്താക്കി തരും. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഈമാൻ സലാമത്താക്കി തരണം. ഖുർആൻ അത് ഖിയാമത്ത് നാൾ വരെ മനപ്പാഠമാക്കുന്ന ധാരാളം ആളുകളെയും അള്ളാഹു തല വെച്ചു. ലോകത്ത് ഏറ്റവും കൂടുതൽ മനപ്പാഠമുള്ള ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ. ഈ എത്ര ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ആദ്യം മുതൽ അവസാനം വരെ മനപ്പാടം. അങ്ങനെ ഒരു ഗ്രന്ഥം ലോകത്ത് വേറെ എവിടെയുമില്ല, ഉണ്ടാവുകയില്ല. ആ മഹത്തായ പരിശുദ്ധ ഖുർആൻ മനപ്പാടമാക്കുന്ന ഒരു സ്ഥാപനം ഇവിടെ അൽഹംദുലില്ലാഹ്. ഈ നാട് അള്ളാഹു ഒരുപാട് ബർക്കത്ത് ചെയ്ത നാടാണ്. ഇതിന്റെ പരിസരങ്ങളും അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്ത നാടാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ ബർക്കത്തുകളും അള്ളാഹു തആല നിലനിർത്തി തരികയും കൂടുതൽ അഭിവൃദ്ധി തരികയും ചെയ്യുമാറാകട്ടെ. ഇവിടെ അൽഹംദുലില്ലാഹ് പഴയകാലത്തെയുള്ള പള്ളിയുണ്ട്, പഴയകാലത്തെയുള്ള ഖബർസ്ഥാനിയുണ്ട്, പഴയകാലത്തെ സുന്നത്ത് ജമാഅത്തിന്റെ മൂമിനീങ്ങളാണ്. വേറെ ഒരു പുത്തനാശയക്കാരും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ ഈ മഹല്ലത്തിലും ഈ പ്രദേശത്തിലും ഇല്ല. എല്ലാവരും സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവരാണ്. അൽഹംദുലില്ലാഹ് ഈ പ്രദേശത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സദാ സമയവും ഓതി മനപ്പാടമാക്കുന്ന ഒരു സ്ഥാപനം, അതും നമ്മളും നമ്മുടെ മുൻഗാമികളും കിടക്കേണ്ടുന്ന ഖബർസ്ഥാനോട് ചേർന്ന് നമുക്ക് നിർമ്മിക്കാൻ സാധിച്ചാൽ അതൊരു വലിയ നിഅമത്താണ് എന്നത് ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല. കാരണം ഖബറിന്റെ അടുത്ത് ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ ബഹുമാനമാണ്. ഖബറിലുള്ളവർക്ക് വലിയ കാര്യം ലഭിക്കുന്നതാണ്. ഇദാ ഖുറിയൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ കേട്ടാൽ തന്നെ റഹ്മത്ത് ലഭിക്കും എന്ന് ഖുർആൻ തന്നെ പറഞ്ഞു. ഖുർആൻ കേട്ടാൽ അതുകൊണ്ട് നമുക്ക് റഹ്മത്ത് ലഭിക്കും. അപ്പോ ഈ മഖ്ബറയുടെ സമീപത്തും ഇവിടെ ഖുർആൻ മനപ്പാടമാക്കുന്ന ഒരു സ്ഥാപനം നിർമ്മിക്കാൻ വേണ്ടി എൻ്റെ അടുക്ക് ഈ സ്ഥലം കച്ചവടം ചെയ്ത സമയത്ത് തന്നെ എന്നോട് ഇവിടെയുള്ള ഒന്ന് രണ്ട് ആളുകൾ ഇങ്ങനെ ഒരു സ്ഥലം ഞങ്ങൾ എടുത്തിട്ടുണ്ട്, അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നി. അപ്പോഴേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇവിടെ ഖുർആൻ മനപ്പാടം.